ഹായ് ഫ്രണ്ട്സ്, നമ്മൾ തന്നെ അയ്യപ്പനെയും കോശിയും തേടി അട്ടപ്പാടിയിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ആറാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ ഈ ആറാമത്തെ എപ്പിസോഡിൽ നമ്മൾ എത്തണമെങ്കിൽ നിങ്ങൾ എല്ലാവരും മറക്കാതെ ബാക്കി അഞ്ച് എപ്പിസോഡ്സും കാണണം. നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഗസ്റ്റ് ഹൗസിൻ്റെ അഗളി ഗസ്റ്റ് ഹൗസിൻ്റെ അടുത്തുള്ള രാജേട്ടൻ്റെ വീട്ടിൽ നിന്ന് അടിപൊളി ഹോംലി ആയിട്ടുള്ള പുട്ടും കടലയും അടിച്ച് നമ്മൾ മേലെ അബണ്ണൂർ എന്നുള്ള സ്ഥലത്തേക്ക് പോകുന്ന, അധികമാരും അറിയാത്തൊരു സ്ഥലമാണ് മേലെ അബണ്ണൂർ. അവിടോട്ടുള്ള ഒരു ഗംഭീരമായിട്ടുള്ള റോഡ് ട്രിപ്പാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അവിടെ എത്തി നിൽക്കുന്ന രംഗങ്ങളാണ് അതിമനോഹരമാണ്. അപ്പോൾ എല്ലാവരും മിസ്സാകാതെ കാണുക, എല്ലാവരിലേക്കും വീഡിയോ എത്തിക്കുക. സബ്സ്ക്രൈബ്, ലൈക്ക്, ഓക്കെ, എൻജോയ്. ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞങ്ങൾ ഡേ 2 സ്റ്റാർട്ട് ചെയ്തു. എണീക്കുമ്പോൾ ഒരു 7:30 ആയി. ഞങ്ങൾ താഴെ ഒരു ചായക്കടയുണ്ട്, ആ ചായക്കടയിൽ ചെന്നിട്ട് ചായ ഞങ്ങൾ കുടിക്കാൻ പോവുകയാണ്. നബിത സാറും രംജേച്ചി നേരത്തെ എണീറ്റു അത്രേ. ഞങ്ങൾ നേരത്തെ എണീറ്റെങ്കിലും നല്ല തണുപ്പ്, അത്രയൊക്കെ അസല തണുപ്പെന്ന് പറഞ്ഞാൽ അസല തണുപ്പ്. കാരണം പ്രോപ്പറായിട്ട് ഉറക്കവും ശരിയായില്ല. ഞങ്ങൾ ലഗേജ് കമ്മിയാക്കാൻ വേണ്ടി വെയിറ്റുള്ള ബ്ലാങ്കറ്റൊന്നും എടുത്തതുമില്ല, അത് വലിയ പ്രശ്നമായി. രാത്രി മരം കോശിച്ചൊന്നും തണുപ്പാണ്. അപ്പോൾ ഇപ്പോഴും ഈ 7:30, 7:40 സമയത്ത് പുറത്തിറങ്ങിയപ്പോഴും നല്ല തണുപ്പാണ്. കേട്ടോ, പ്രകൃതി ഇങ്ങനെയുണ്ടാവും, നല്ല ഒരു കൂൾ ആയിട്ടുള്ള പ്രകൃതി തന്നെയാണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഞങ്ങൾ നേരെ ഓപ്പോസിറ്റുള്ള ഒരു ചായക്കട ഉണ്ട്. ആ ചായക്കടയിൽ പോയി ഒരു ചായ ആദ്യം അടിച്ചതിന് ശേഷം അടുത്ത പരിപാടികളിലേക്ക് പ്രവേശിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ചായ കഴിച്ചിട്ട് ഈ ദിവസം തുടങ്ങാം. നമ്മൾ ആ ഗസ്റ്റ് ഹൗസിൻ്റെ അവിടെ നിന്നാണ് പുറപ്പെട്ടു വന്നത്. നേരെ ഓപ്പോസിറ്റ് കാണാം ഈ ചായക്കട. ഓക്കെ, അപ്പോൾ നബിത സാർ രാവിലെ ഒന്നും ചായ അടിച്ച് പോയിരിക്കണം, പക്ഷേ നമ്മളിപ്പോഴേ എത്തിയിട്ടുള്ളത്. നമുക്ക് 3 ചായ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ 3 പേരും കൂടെ ചായക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. തണുപ്പിൻ്റെ കാഠിന്യം കണ്ടില്ലേ? രാവിലെ 8:00 ആവാറായിട്ടും ഈ നമ്മൾ ഊതുമ്പോൾ നമ്മുടെ വായിൽ നിന്ന് ആവി പറക്കുന്നു. അമ്മാര് തണുപ്പാണ്. നമ്മുടെ മിനിസ്റ്റർക്കാരൊക്കെ ശരിക്കും സമ്മതിക്കണ്ടേ? അപ്പോൾ നമ്മളിവിടെ പ്രസന്നൻ ചേട്ടൻ്റെ ചായക്കടയിലാണ് നമ്മൾ ചൂടോടെ ചായ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഗസ്റ്റ് ഹൗസിന് നേരെ ഓപ്പോസിറ്റാണ്. ഇവിടെ വരുന്ന ആൾക്കാർക്ക് രാവിലെ എത്ര മണിക്ക് തുറക്കുക? നിങ്ങൾ 6 മണിക്ക് തുറക്കുന്ന അവർ 6 മണിക്ക് വന്ന് പ്രസന്നൻ ചേട്ടൻ്റെ ചായക്കടയിൽ നിന്ന് നമുക്ക് വേണ്ടി ചായ അടിക്കാം. അപ്പോൾ ചായ അടിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഗസ്റ്റ് ഹൗസിൻ്റെ അടുത്ത് തന്നെ നമ്മുടെ രാജേട്ടൻ്റെ വീടുണ്ട്. അത് നബിത സാറിൻ്റെ ഫ്രണ്ടാണ്. അദ്ദേഹമാണ് നമുക്ക് ഭക്ഷണം തരുന്നത്. അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രിയും അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ടായിരുന്നു ഭക്ഷണം കഴിച്ചത്. രാത്രി സൂപ്പറായിട്ടുള്ള ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെ ആയിരുന്നു. നാടൻ രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. എന്താ ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ള കാര്യം വ്യക്തമായിട്ട് നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് രാജേട്ടനെയും ഫാമിലിയും നമുക്ക് ഒന്ന് ഇൻവൈറ്റ് ചെയ്യാം. നമുക്ക് ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ആ, രാജേട്ടനാണത്. ഇതാണ് നമ്മുടെ രാജേട്ടൻ. രാജേട്ടൻ നമുക്ക് വേണ്ടി രാജേട്ടൻ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളെല്ലാം ഇവിടുത്തെ എല്ലാമായിട്ട് രാജേട്ടൻ നമുക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടോട് പ്രവേശിച്ച് ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാം. സ്റ്റേറ്റ് നമ്മുടെ പുട്ട് റെഡിയാണ്. സൂപ്പർ നാടൻ അരിപ്പുട്ടാണ്. പിന്നെ പ്ലേറ്റ്സ് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. നമുക്കൊന്ന് പിടിക്കാം. പ്ലേറ്റ്സിന് നമ്മൾ നിരത്തി വയ്ക്കുകയാണ്. 1, 2, 3, 4, 5. നമ്മൾ 5 പേർക്ക് വേണ്ടി 5 പ്ലേറ്റ് റെഡിയാക്കി. നിഷ പുട്ട് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. നാടൻ അരിപ്പുട്ടാണ്. നബിത സാറിന് ഏറ്റവും ചെറിയ പുട്ട് കൊടുത്തു. നബിത സാർ വളരെ പ്രസന്ന വചനാണ് കേട്ടോ. ഒരു ചെറിയ പുട്ട് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷവാനാണ്. ശരി, പുട്ടണം. കറി ചെറുപയർ കറി അല്ലേ? എന്താ നബിത സാർ വിശേഷം? നാച്ചുറൽ ഫുഡ് അല്ലേ? വിഭവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐറ്റം ആണല്ലോ. പുട്ടും കടല അല്ലെങ്കിൽ പുട്ടും പയറും അല്ലേ? ും പയറൊക്കെ റെഡിയാക്കി നബിത സാർ ഇങ്ങനെ അടിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ്. ശരിക്കട്ടാ, ശരിയപ്പോ ഫുഡും ചെറുപയറും അടിച്ചു കൊടുക്കും കേട്ടോ. ശരി, ഇപ്പൊ എൻ്റെ പ്ലേറ്റിലും പുട്ടിലും പയറും വന്നു. അനിഷ വിളമ്പിക്കൊണ്ടിരിക്കുന്നുണ്ട്. അടിക്കാൻ തുടങ്ങട്ടെ. അങ്ങനെ ഫുള്ളായി നമ്മള് ഈ പുട്ടൊക്കെ എടുത്ത് നമ്മുടെ പയറിലിങ്ങനെ കുഴച്ച് കുത്തി രാവിലത്തിനെ കൊതുകളിക്കുന്ന വിചാരിക്കുന്നത്, കുഴച്ച് കുത്തി നമ്മളതിനെ കൂട്ടടിക്കണം കേട്ടോ. ടേസ്റ്റ് കേട്ടോ.
ഫുഡിൽ തേങ്ങയൊക്കെ ഇട്ടിട്ട് നല്ല കോമ്പിനേഷൻ കിട്ടട്ടെ. കാണാം, സീ യു. ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മൾ സെക്കൻഡ് ഡേ ഇവിടെ ട്രിപ്പിംഗ് ആരംഭിക്കുകയാണ്. നമ്മൾ ചായയെല്ലാം കുടിച്ച് വന്നു. നമ്മൾ പിന്നെ രാജേട്ടെ വീട്ടിൽ പോയി ഫുഡ് കഴിച്ചു. ആ സീൻസ് ഞാൻ കാണിച്ചു തന്നായിരുന്നു. നമ്മൾ ട്രിപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. മേലെ അബണ്ണൂർ എന്നുള്ള ഒരു അധികം ആരും അറിയപ്പെടാത്ത, അധികം ആർക്കും അറിയാത്തൊരു സ്പോട്ടിലേക്കാണ് നമ്മൾ ട്രക്കിംഗ് ചെയ്ത് പോകാൻ പോകുന്നത്. അപ്പോൾ മേലെ അബണ്ണൂറിലെ വിശേഷങ്ങളും മറ്റ് ഒരുപാട് ഉൾക്കാഴ്ചകളും ഈ എപ്പിസോഡിൻ്റെ ഹൈലൈറ്റ് ആയിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. ഇന്നലെ വന്ന സെയിം റോഡ് തന്നെയാണ് തിരിച്ചു വന്നിട്ട് നമ്മൾ ഈ കാണുന്ന താവളം ജംഗ്ഷനിലെത്തി. നമ്മളിന്ന് ഇതുവഴി കയറി വന്നിരുന്നല്ലേ, ആ പാലമൊക്കെ ക്രോസ് ചെയ്ത് വന്നില്ലേ, അത് ഈ റോഡായിരുന്നു. നമ്മൾ താവളം ജംഗ്ഷനിൽ നിന്ന് എഗൻ ഇന്നലെ വന്ന വഴി റൈറ്റ് റോഡ് തിരിഞ്ഞു പോയി മേലെ അബണ്ണൂർ എന്നുള്ള സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഇന്നലെ കാണിച്ചു റൂട്ട്. എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്നും കൂടെ ആ പാലം നമുക്കൊന്ന് കാണിക്കാം. കാർ മാത്രം ഒരു ഷോട്ട് കണ്ടില്ലേ, അത് ഈ പാലമായിരുന്നു. ഇതുവരെ നമ്മൾ സ്ട്രെയിറ്റ് പോയിട്ട് തോമസ് ഏട്ടൻ ചായക്കടയിൽ നമ്മൾ ഇന്നലെ ചായ കുടിച്ചില്ലേ, അപ്പോൾ ആ ചായക്കടയുടെ അടുത്തേക്ക് ആണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ പരിസരത്താണോ അവിടെ നമ്മൾ മേലെ അബണ്ണൂർക്ക് പോവാം. നമ്മളിനി ഇന്നലെ വന്ന റൂട്ടിൽ അങ്ങോട്ട് അങ്ങോട്ട് കയറാതെ പാലം കയറിയതിന് ശേഷം സ്ട്രെയിറ്റ് വരണം. ഇതാണ് മുള്ളി റോഡ് അല്ലേ, ഊട്ടി പോകുന്ന മുള്ളി റോഡിലോട്ട് നമ്മൾ കയറി ഈ റോഡ് പിടിച്ചിട്ടാണ് നമ്മൾ മേലെ അബണ്ണൂർക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നത്. റോഡെല്ലാം ഓഫ് റോഡായി തുടങ്ങി ഇപ്പോൾ തന്നെ. മേലെ അബണ്ണൂർ എന്നുള്ളൊരു ബോർഡ് കണ്ടു. നമുക്കിവിടുന്ന് ലെഫ്റ്റോട്ട് തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ ആണ് നമ്മൾ ഈ പറഞ്ഞ വിഖ്യാതമായിട്ടുള്ള മേലെ അബണ്ണൂർ. ഇത് നല്ലൊരു ഡ്രൈവായിട്ട് തോന്നി, ഒരു ഓഫ് റോഡ് റൈഡ് ഡ്രൈവ് പോലെ നമുക്ക് ഫീൽ ചെയ്ത് തോന്നി. ഒരു തമിഴ്നാട് സംസ്കാരം നല്ല പോലെ ഉള്ളൊരു സ്ഥലമായിട്ട് തോന്നി. അപ്പോൾ ഊട്ടി മുള്ളി റോഡിൽ കുറച്ച് ദൂരം വന്നു കഴിഞ്ഞാൽ മേലെ അബണ്ണൂർ ചോദിച്ച് വരിക. ഇതൊന്നും ഞാൻ അധികം ആരും കവർ ചെയ്തിട്ട് കണ്ടിട്ടില്ല. പാടവയൽ ഭാഗത്ത് നിന്ന് നമ്മൾ ലെഫ്റ്റോട്ട് തിരിഞ്ഞു ആണ് റൂട്ട്. ഹായ് സുഹൃത്തുക്കളെ, നമ്മളതിനെ ഗംഭീരമായിട്ട് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ അധികം ആരും അട്ടപ്പാടിയെക്കുറിച്ച് കേൾക്കാത്ത ഒരു സ്ഥലമാണ് ഞങ്ങൾ ഈ കാണിക്കാൻ പോകുന്ന അടിപൊളി സ്ഥലം എന്ന് പറയുന്നത്. ഈ സ്ഥലത്തിൻ്റെ പേരാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മേലെ അബണ്ണൂർ. ഈ മേലെ അബണ്ണൂർ എന്ന് പറയുന്ന സ്ഥലം ഞങ്ങൾ താഴെ ആക്ച്വലി കഴിഞ്ഞ എപ്പിസോഡുകളിൽ ഏതാനും എപ്പിസോഡുകൾക്ക് മുമ്പേ കാണിച്ചിട്ടുള്ള തോമസ് ഏട്ടൻ്റെ ചായക്കടയിൽ നിന്നുകൊണ്ടുള്ള സോഡ കുടിക്കുന്ന സമയത്തായിരുന്നു ആക്ച്വലി ഈ ഒരു കുന്ന് ഞങ്ങൾ കാണുന്നത്. ആ കുന്ന് എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് അവിടെ കുറച്ച് ആൾക്കാരെയൊക്കെ ഞങ്ങൾക്ക് താഴെ നോക്കിയപ്പോൾ തന്നെ കാണാൻ സാധിച്ചായിരുന്നു. അപ്പോഴാണ് പറഞ്ഞത് മേലെ അബണ്ണൂർ എന്നുള്ള സ്ഥലമാണെന്നുള്ള കാര്യം. ഇവിടെ അപ്പോൾ ഞങ്ങൾ അന്ന് തന്നെ വിചാരിച്ചു അടുത്ത ദിവസം നമുക്ക് അങ്ങോട്ട് പോകാം എന്നുള്ള കാര്യം. അങ്ങനെ ട്രിപ്പിൻ്റെ സെക്കൻഡ് ഡേ മോർണിംഗ് തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇങ്ങോട്ട് എത്തിയിരിക്കുകയാണ്. ഈ മേലെ അബണ്ണൂർ എന്നുള്ള സ്ഥലം നമ്മൾ ഈ വരുന്ന വഴിക്ക് ഒരുപാട് റോഡിൻ്റെ വികസന പദ്ധതികൾ നടക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ അതെല്ലാം ഇനിയിപ്പോൾ അടുത്ത തവണ വരുമ്പോഴത്തേനും അതെല്ലാം സോൾവാക്കി ഗംഭീരമായിട്ടുള്ള പാലങ്ങളും
എല്ലാം വന്ന് ഒരു വെള്ളക്കെട്ടും എല്ലാം മാറി ഇവിടെ ഗംഭീരമായിട്ടുള്ള ഒരു ട്രാവൽ എക്സ്പീരിയൻസ് ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ ഈ സ്ഥലം കാണാൻ വരികയാണെങ്കിൽ ദയവേത് ഇതേ റൂട്ട് തന്നെ പിടിച്ചു വരണം. അപ്പോൾ ഇത് അധികം ആരും അട്ടപ്പാടിയെക്കുറിച്ച് അറിയാത്ത സ്ഥലങ്ങൾ തേടിയിട്ടുള്ള ഒരു പോക്ക് തന്നെയാണ് നമ്മുടെ ഈ യാത്ര എന്ന് പറയുന്നത്. അനന്തമായ യാത്രയായിട്ട് തോന്നും. ഭയങ്കര കുത്തനെയുള്ള കയറ്റങ്ങളൊക്കെയാണ്. നമ്മുടെ ചെറിയ വണ്ടിയാണെങ്കിലും ഇന്നോവയെ പോലും വെട്ടിച്ച് വന്ന വണ്ടിയായിരുന്നു കഴിഞ്ഞ ദിവസം യാത്രകളിൽ ഞാനത് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അതിഗംഭീരമായിട്ടുള്ള ഈ മേലയാബണ്ണൂർ ലക്ഷ്യമാക്കി ഞങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രകൃതിക്ക് നമുക്ക് അനുഭവിച്ചാലും അല്ലെങ്കിൽ വിവരിച്ചാലും മതിയാവാത്ത അത്രയും മാത്രം വിഭവശേഷി ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും, ഉൾക്കൊള്ളാൻ സാധിക്കും. അത്രയും മാത്രം നയനമനോഹരമാണ് നമ്മളീ ഡ്രൈവിൽ നമ്മൾ ആസ്വദിക്കുന്നതും മനസ്സിലാക്കുന്നതും. രാവിലെ ഏതാണ്ട് ഒരു 10 മണിയോടെ അടുക്കുന്ന സമയമാണ്, അത്രേ ആയിട്ടുള്ളൂ. പക്ഷേ ഡ്രൈ ആയിട്ടുള്ള വെതറായത് കാരണം പ്രകൃതിക്ക് ചെറിയൊരു വരണ്ട ഭാവമുണ്ട്. പക്ഷേ ഈ ഭാഗങ്ങൾക്കൊക്കെ ശരിക്കും ഉചിതമായിട്ടുള്ള പ്രകൃതി എന്ന് പറയുന്നത് മഴക്കാലം തന്നെയാണ്. പക്ഷേ മഴക്കാലത്തൊക്കെ ഈ വഴിക്ക് വരുന്നത് ഭയങ്കര ദുർഘടമായിരിക്കും, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, നല്ല റിസ്കി ആയിരിക്കും. പക്ഷെ എന്നാലും ഈ ഭാഗത്ത് ഒരുപാട് ട്രൈബൽസൊക്കെ ഉണ്ടെന്നാണ് നമുക്ക് കിട്ടിയത് ഇൻഫർമേഷൻ. അത് കാരണം ഞങ്ങൾ ഭയലേശം അന്യാണ് ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം കാട്ടാനയുടെ ഇറക്കവും ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് സൂചന കിട്ടിയിട്ടുണ്ടായിരുന്നു ഓൺ ദ വഴിക്ക്, ഓൺ ദ വേക്ക്. അപ്പോൾ ഈ പറഞ്ഞ പോലെ കാട്ടാന ഉണ്ടെങ്കിലും ട്രൈബൽസ് ഉണ്ടല്ലോ കൂട്ടിന് എന്നുള്ളൊരു ഒരു സന്തോഷത്തിൽ ഞങ്ങൾ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു ICDS അല്ലെങ്കിൽ ഒരു അംഗനവാടി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ യാത്ര ചെയ്തിട്ട് മേലെ അബണ്ണൂർ എന്നുള്ള ഹയസ്റ്റ് വ്യൂ പോയിൻറ്റിൻ്റെ അടുത്തെത്തി. ഈ ബാക്കിൽ കാണുന്നതാണ് ഒരു അംഗൻവാടി ആണ് കാണുന്നത്. കേരള സർക്കാർ സാമൂഹ്യ നീതി വകുപ്പ് സംയോജിത ശിശു വികസന സേവന പദ്ധതി ICDS അട്ടപ്പാടി ബ്ലോക്ക് എന്ന് കാണുന്നുണ്ട്. അംഗൻവാടി നമ്പർ 15 അല്ലേ, 15 ഇത് വെട്ടിയിട്ടുണ്ടോ എന്നാണ് ഒരു കാണുന്നത്. ഓക്കെ, ഇവിടെ ഈ സ്ഥലമാണ്. ഇവിടെ എന്താ വേണ്ടത്? ഇവിടെ ഈ പ്രധാനമന്ത്രി ഗ്രാമീണ റോഡ് പദ്ധതി എന്നിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കണ്ടോ, അപ്പോൾ നമ്മൾ വന്ന റോഡ് ഏകദേശം ഈ നല്ല റോഡായിരുന്നു. അപ്പോൾ ഈ PMRY എന്നുള്ള ഈ പ്രധാനമന്ത്രി ഗ്രാമീണ റോഡ് വികസന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് നിന്ന് ഇങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം അവിടെ കണ്ടോ ബാക്കിൽ ആ സ്ഥലം ഒന്ന് പിടിക്കാൻ വേണ്ടി പോവുക ഞങ്ങൾ. മേലെ അബണ്ണൂർ എന്നുള്ള ഒരു ഹയസ്റ്റ് വ്യൂ പോയിൻ്റ് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ബാക്കിൽ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഈ സൈഡിലും ഹിൽസ് കാണാം. നമ്മൾ വന്ന വഴി ഇതാണ്, നമ്മളിങ്ങനെ കയറാൻ പോവുകയാണ് കേട്ടോ. ഇങ്ങനെ കയറി ഒന്ന് പോയി നോക്കട്ടെ എന്താ അവസ്ഥ എന്ന്. കയറാൻ പോകുന്നത് ഇങ്ങനെയാണ്, ഈ റൂട്ട് സൂപ്പർ റോഡാണ്. ഇങ്ങനെ ഇതിൽ കൂടെയൊക്കെ പിടിച്ച് കയറേണ്ടി വരുന്ന തോന്നണത്. നല്ല രംഗങ്ങൾ തന്നെയാണ്. ഇങ്ങനെ കയറണം, ഇങ്ങനെ കയറി മേലെ അബണ്ണൂർ എന്നുള്ള ഈ ഹയ്യസ്റ്റ് വ്യൂ പോയിൻറ്റിൻ്റെ അവിടെ നിന്ന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓ സൂപ്പറായില്ലേ. നമ്മളതിനെ ഗംഭീരമായിട്ട് യാത്രയെല്ലാം കഴിഞ്ഞ് നമ്മൾ ഈ പറഞ്ഞ പോലെ മേലാബണ്ണൂരെത്തി. ഇനി മേലാബണ്ണൂരിലെ ആ നമ്മൾ കാണിച്ചിട്ടുള്ള കുന്നിൻ്റെ മേലേക്ക് നമ്മൾ കയറി. അവിടെ നമ്മൾ ഒരുപാട് സമയം ഫാമിലിയുമായിട്ട് സ്പെൻഡ് ചെയ്യുന്ന രംഗങ്ങളാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ മിസ്സാക്കാതെ കാണുക, ലൈക്ക് ഷെയർ കമൻറ്റ് ലെവലിലേക്ക് എത്തിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റും ചെയ്യുക. ഇത് 6-ാമത്തെ എപ്പിസോഡാണ്, 5 വരെയും പൂർണ്ണമായിട്ടും ആദ്യം കാണുക, മറക്കരുത്. So enjoy, see you in the next episode. Bye bye.